ഇത് ഉറക്കം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യമുണ്ടോ? അല്ലെ, ട്രാക്ക് തെറ്റി ഭയങ്കര എക്സ്പെർട്ടായി ഈ കാര്യത്തിൽ. കാരണം ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണം ഇത് കഴിഞ്ഞ് നമ്മൾ കൂട്ടുകൂടി പിള്ളേരോട് പറയാം, എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പയ്യെ അവർ ആ സമയത്ത് അവർ കുറേ കൂടെ സത്യസന്ധരാകും. അവർ പറയും, എൻ്റെ പൂന സാറേ ഞങ്ങളിത് ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് പല പരിപാടികളും. ഇപ്പം മൊബൈൽ ഡാറ്റ, ഇപ്പം ഞങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ചിലർ പറയുകയാണ് കുറേ കഴിയുമ്പോൾ, അയ്യോ ഡാറ്റ തീർന്നുപോയി സാറേ. ഈ പേരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സും അവരുടെ ആ ഉത്തരവാദിത്വത്തിൽ ഭയങ്കര സിൻസിയറാണെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് ഇത് ചെല്ലും. അറിഞ്ഞോ അറിയാതെയോ രക്ഷകർത്താക്കൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ പരാജയപ്പെടാൻ പാടില്ല. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊക്കെ അല്ലേ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഓൺലൈൻ ചോക്കോബോർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓൺലൈൻ ചോക്കോബോർഡിൻ്റെ മറ്റൊരു സെഗ്മെൻ്റ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ചില ട്രിക്കുകളും നമുക്ക് ലൈഫിൽ ആവശ്യം അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സംസാരങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെയാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. അപ്പം നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് നമ്മൾ കോട്ടയം ജില്ലയിലെ പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ടുള്ള മാത്യു സാറിൻ്റെ കൂടെയാണ് നമ്മളിന്നുള്ളത്. നമുക്ക് ഞങ്ങൾക്ക് ഏറെ സുപരിചിതനാണ് മാത്യു സാറ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ ഊർജസ്വലനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. നമുക്കറിയാം നമ്മളിപ്പം പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ലോകത്തിൽ തന്നെ വളരെയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, വളരെയേറെ ചേഞ്ചസ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനായി. അപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഓൺലൈൻ ക്ലാസ്സുകൾ എഫക്റ്റീവ് ആക്കാനായിട്ട് നമ്മളും നിങ്ങൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ പേരൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മെയിൻ എക്സാമുകളൊക്കെ എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ടെൻഷൻസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇന്ന് മാത്യു സാറ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പം നമുക്ക് സാറിനെ കാണാനായിട്ട് നമുക്ക് പോകാം. പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇവിടെ മാത്യു സാറുണ്ട്. അപ്പം നമുക്ക് മാത്യു സാറിനോട് ചോദിക്കാം. അപ്പം നമ്മൾ ഓൺലൈൻ ചോക്കോബോർഡ് എന്നൊരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പം സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പം വളരെ സ്നേഹത്തോടെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു പുതിയ ഇതൊരു പുതിയ സെഗ്മെൻറ്റാണ് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ഓക്കെ. നമ്മളിപ്പം വലിയൊരു മഹാമാരിയുടെ കാലത്താണ് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലോകത്ത് തന്നെ ഭയങ്കര എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ചേഞ്ചസ് വന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കഴിഞ്ഞാലും ക്ലാസ്സുകളൊക്കെ എല്ലാം ഓൺലൈനായി. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ പ്ലസ് പോയിൻറ്സ് ഉണ്ട്, എന്നാൽ അതിനനുസരിച്ച് നെഗറ്റീവ് പോയിൻറ്സും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒത്തിരി അധികം ടെൻഷനുകൾ, പേരൻസിന് ബുദ്ധിമുട്ടുകൾ, അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് എങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ അത് കൂടുതൽ നന്നായിട്ട് പങ്കെടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പിന്നെ നമുക്ക് അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം എമി പറഞ്ഞതുപോലെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണല്ലോ ഇത്. നമ്മുടെ രാജ്യം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, ലോകം മുഴുവനും ഇപ്പോഴൊരു കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു സ്ട്രഗിളിലാണ്. പക്ഷേ അത് ഒരർത്ഥത്തിൽ അതൊരു അവസരവും കൂടിയാണ്. ഇപ്പം ഓരോ പ്രതിസന്ധിയും നമുക്കൊരു അവസരമാകുകയാണ്. അപ്പോൾ ഈ പുതിയൊരു വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ വ്യവസ്ഥയിൽ നമുക്ക് അതിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും?
ഒരു നല്ലൊരു സംരംഭമാണിത്. കാരണം ഇത് എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, ടീച്ചേഴ്സിന് ടെൻഷനുണ്ട്, പാരൻസിന് ടെൻഷനുണ്ട്, സ്റ്റുഡൻസിന് ടെൻഷനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ പറയും ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഫാക്ട്സ് എന്ന് പറയും. ഇപ്പം മനോഭാവമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം ബിൽഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും, ഇനി എന്താകും എൻ്റെ ഭാവി, ഈ ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ ഏത് രീതിയിലായിരിക്കും തരുന്നത്, എപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് എങ്ങനെ പഠിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ നമ്മൾ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടിയാൽ. പക്ഷേ മറിച്ച് ഓക്കെ, ഇങ്ങനെയൊരു സാഹചര്യം വന്നു, പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനെയും ഓവർകം ചെയ്യും. പക്ഷേ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന്, നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കുക എന്നുള്ള പ്രധാനമാണ്. അതായത് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്രമീകൃതമായിട്ട് ഉള്ള ഒരു സംവിധാനത്തിലാണ് കുട്ടികൾ ഇത് കൂടെ കൂടെ ഫലപ്രദമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനൊരു ടൈം ഷെഡ്യൂൾ ആവശ്യമാണ്. അതേപോലെ തന്നെ കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ടീച്ചേഴ്സ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ അറിവുകൾ കുട്ടികളിലേക്ക് പകരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ, അത് സത്യത്തിലൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡും ഒരു എക്സ്പെരിമെൻറ്റും ഒക്കെയാണ്. തുടക്കത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടാകും, പക്ഷേ അതിൽ നിന്ന് ഒരു ബെറ്റർ ആയിട്ട് എങ്ങനെ ഈ കാര്യങ്ങളെ നമുക്ക് കുട്ടികളിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റും എന്നുള്ളൊരു റിസർച്ചും കൂടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ അതേപോലെ തന്നെ വളരെ സിൻസിയറായിട്ട് പാരൻസും അതേപോലെ തന്നെ സ്റ്റുഡൻസും ഇതിനെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ടീച്ചേഴ്സ് ഇത് ബുദ്ധിമുട്ട് കൊടുക്കുമ്പോൾ അവർ സെറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എനിക്കൊന്ന് കുട്ടികൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മാതാപിതാക്കന്മാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ടീച്ചേഴ്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പാർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ കണ്ടൻറ്റ് ക്ലാരിറ്റിയോടുകൂടി കുട്ടികളിലേക്ക് വിനിമയം ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് പറ്റണം. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം മറ്റേതൊരു ക്ലാസ് റൂമിനകത്ത് നമ്മുടെ കുട്ടികൾ മാത്രമേ കാണുള്ളൂ, ഇത് പാരൻസ് മാത്രമല്ല ഒത്തിരിയും പേരല്ലാതെ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കണ്ടൻറ്റിൽ തെറ്റുപറ്റാൻ പാടില്ല. തെറ്റുപറ്റുക എന്നുള്ളത് നോർമലാണ്, പക്ഷേ അത് ശ്രദ്ധിക്കുകയും അതിലേതെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്ഷൻസ് നമ്മൾ അതിൽ കൂടെ തന്നെ കൊടുക്കുകയും അത്യാവശ്യമാണ്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പം പിള്ളേർ ഒരു ക്ലാസ്സിലെ ഒരു സബ്ജക്ട് മാത്സ് പഠിപ്പിക്കുന്നുണ്ട്, ആ ഒരു ടീച്ചറിൻ്റെ കീഴിലും ആ ടീച്ചർ മാത്രം പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട്. പിള്ളേർ തന്നെ എല്ലാം സെർച്ച് ചെയ്ത് കറക്റ്റ് ഓരോ, കാരണം ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന അനേകം ടീച്ചേഴ്സ് ഇപ്പൊ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടമാതിരിയുണ്ട്. അപ്പൊ അവർക്ക് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് ഇങ്ങനെ അവർക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവര് സ്കൂളിൽ ചെല്ലുമ്പോ എങ്ങനെയാണ്? രണ്ട് ഇതൊരു ടീച്ചേഴ്സിന് ഒരു ഒരു കോമ്പിറ്റൻ്റ് ആയിട്ട് മാറാനായിട്ടുള്ളൊരു അവസരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. സാധാരണ നമ്മൾ പറയും ആക്ഷൻ വിതൗട്ട് പ്രിപ്പറേഷൻ ഈസ് അബോർഷൻ എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനങ്ങൾ അവർക്ക് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിവൈസാണ്. ഏത് ഡിവൈസിനാണ് ഏറ്റവും മനോഹരമായിട്ട് ഇവർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആ ഡിവൈസ് സജ്ജമാക്കിയിരിക്കണം അവർ. രണ്ട്, ഇപ്പം മൊബൈൽ ഡാറ്റ. ഇപ്പം ഞങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ചിലർ പറയുകയാണ് കുറേ കഴിയുമ്പോൾ അയ്യോ ഡാറ്റ തീർന്നു പോയി സാറ്. അപ്പോൾ അതൊരു പ്രശ്നം. ക്ലാസ് നല്ല ഭംഗിയായിട്ട് പോകുമ്പോൾ അവർക്കത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, കാണാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഒരു പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ആവശ്യത്തിന് വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഉണ്ട് എന്നുള്ളത് നേരത്തെ ഉറപ്പാക്കണം. പാരൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും ഈ കുട്ടികൾ ഈ ക്ലാസ് സീരിയസ് ആയിട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങൾ, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ അവരൊരുക്കി കൊടുക്കണം. അപ്പം ഞാനൊക്കെ സത്യത്തിൽ പറയുന്നത്, പാരൻസിനോട് പറയുന്നത്, അവർ സ്കൂളിലേക്ക് വരുന്ന പോലെ തന്നെ നല്ല കുളിച്ച് വൃത്തിയായിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് തന്നെ ഈ ക്ലാസ് റൂമിൽ, നിങ്ങളുടെ വീടാണ് അവിടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്, പക്ഷെ അങ്ങനെ തന്നെ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇരിക്കുക. അവർ സ്കൂളിൽ പോകുന്ന ടൈമിലും അവർ കുറച്ച് പേരൻസ് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ ഒരു അതുപോലെ വീട്ടിലും ആ ഒരു സീരിയസ്നെസ്. ആ പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയേണ്ടത്, ഈ ഇത് ഓഡിയോ പാരൻസിനും കൂടെ കേൾക്കത്തക്ക രീതിയിൽ കാണാൻ പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. ഈ ഒന്നത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല,
പക്ഷെ അത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഹിയറിംഗ് എംപയർമെൻറ്റിലേക്ക് പോകും ഒന്ന്. രണ്ട്, ഇത് ഉറക്കം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആ അല്ലേ, ട്രാക്ക് തെറ്റും. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ബോയ്സ് സ്കൂളിലാണ്, ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പം ബോയ്സിനൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാൻ ധാരാളം, നമ്മളെക്കാളും എക്വിപ്ഡ് ആണ്. ഇവർക്ക് ഇതെങ്ങനെ വേറെ രീതിയിൽ മാറിപ്പോകാം എന്നുള്ളത് അവർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പേരൻസ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, കറക്റ്റ് ടൈമിൽ കുട്ടികളെ ഈ ക്ലാസ് റൂമിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കേസ്, ഞങ്ങൾ മിക്കവാറും ലൈവ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്, ഒന്നുകിൽ സൂമിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ അതിൽ ഈ കുട്ടികൾ കയറി വരാനായിട്ട് തന്നെ 10-15 മിനിറ്റ് എടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിലേ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് കുറയും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പാരൻസ് ശ്രദ്ധ വെക്കണം. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യമുണ്ട് ഇനി. കാരണം ഇത് കുട്ടികൾക്കാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ മാതാപിതാക്കന്മാരെയോ അധ്യാപകരെയോ കളിപ്പിക്കാനായിട്ട് വളരെ ഈസിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് പാരൻസും അതൊക്കെ ടീച്ചേഴ്സുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എങ്ങനെ, എനിക്കിപ്പം അതിപ്പം എനിക്കൊന്നും ഒരു വേറെ ഫീൽഡാണ്, ഇതിപ്പോൾ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് തന്നെ പറയാനായിട്ട് പറ്റിയാലും. ഭയങ്കര എക്സ്പേർട്ടായി ഈ കാര്യത്തിൽ. കാരണം ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമുണ്ട് ഇത് കഴിഞ്ഞ്. നമ്മൾ കൂട്ടുകൂടി പിള്ളേരോട് പറയുക, എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പയ്യെ അവർ ആ സമയത്ത് അവർ കുറേ കൂടെ സത്യസന്ധരാകും. അവർ പറയും, എൻ്റെ പൂന സാറേ ഞങ്ങളിത് ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് പല പരിപാടികളും. അപ്പം നമുക്കറിയാം ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് കൈമാറുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തരത്തിൽ വാല്യൂ സിസ്റ്റം ഡിഗ്രേഡ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് മുഖംമൂടികളൊക്കെ ആയിരുന്നു അവർ നേരത്തെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് പറ്റിക്കാനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്ന് കരുതിയാൽ മതി. പക്ഷെ ആ കാര്യങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ, അത് പറയാനായിട്ട് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാലത്ത് കൂടുതലായിട്ട് അധ്യാപകരും ശ്രദ്ധിക്കണം, മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾക്ക് പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്നേഹത്തോടുകൂടി ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പേരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സും അവരുടെ ആ ഉത്തരവാദിത്വത്തിൽ ഭയങ്കര സിൻസിയർ ആണെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് ഇത് ചെല്ലും, യാതൊരു ഡൗട്ടും ഇല്ല. ചിന്തിക്കാനേ പറ്റും. നമ്മളൊക്കെ മൊബൈൽ ഫോൺ കാണരുത്, മൊബൈൽ ഫോൺ മേടിച്ചു വെക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് അവർക്കിത് നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവർ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈം ടേബിള് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, അവർ തന്നെ ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങണം, മെൻ്റലി പ്രിപ്പയർഡ് ആകണം. ഇപ്പം വീട്ടിൽ ഇപ്പോൾ ടി വിയിൽ ആ സമയത്ത് പ്രോഗ്രാം കാണുന്ന ഏതെങ്കിലും മുത്തശ്ശിമാരോ അല്ലെങ്കിൽ വല്യമ്മച്ചിമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എനിക്ക് ഈ ടൈം ക്ലാസ് ഉള്ളതാണ്, ഡിസ്റ്റർബൻസ് അധികം ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഇത് ഹോൾ ഫാമിലി ഇൻവോൾവ് ആയിട്ട് ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ട്, ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഇയർഫോൺ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യങ്ങൾ ഈ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് നോട്ട്ബുക്കുകളൊക്കെ ആണല്ലോ, അപ്പോൾ അതൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ടെക്സ്റ്റ് ബുക്കാണേലും നോട്ട്ബുക്കാണേലും ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ ഞാൻ കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത് ആകർഷകമായിട്ട് നമുക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലത്തെ പ്രശ്നം സൈക്കോളജിസ്റ്റ് തന്നെ പറയുന്നതാണ്, ഇത് അധികം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മനോഹരമായിട്ട് കൊടുക്കാനായിട്ട് അതൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു 20 മിനിറ്റ്സ് ക്ലാസ്, അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടെ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകും. അതേപോലെ തന്നെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഇവർക്ക് വീട്ടിൽ
രസകരമായിട്ട് ഈ പാഠഭാഗങ്ങളിലൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് സന്തോഷത്തോടുകൂടി വരാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒക്കെ അവർക്ക് തോന്നും. ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ ഞാൻ പറയുന്നത് സത്യത്തിൽ നേരത്തെ കുട്ടികളെക്കാളും ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. അല്ല, കാരണം അവർക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളല്ലേ ഇപ്പം കിട്ടുന്നത്. ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊക്കെ അല്ലേ എന്താണെങ്കിലും കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇത് ഇപ്പം വിക്ടേഷ് ചാനലിലൂടെ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സിനെ കൊണ്ടുവരിക. അതേപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും മാതാപിതാക്കളാണ് ഇതിന്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ നമ്മളെന്താ പറയുന്നത്, കുടുംബത്തിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾ വിദ്യാലയങ്ങളിൽ, അതുകൊണ്ട് ടീച്ചേഴ്സ് എന്താണ് സെക്കൻഡ് പാരന്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സ് ആണ് ശരിക്കും. അപ്പൊ ശരിക്കും ഒരു ടീച്ചറിനേക്കാൾ പാരന്റ് ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ പഠന പ്രക്രിയയിൽ വലിയ തോതിലുള്ള ഒരു സെൻസ് പാരൻസ് കാണിക്കണം. ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അവർ മാറിയേ തീരും. കാരണം ഇതിലൊത്തിരി അപകടങ്ങളുമുണ്ട്. കാരണം കുട്ടികൾ ഈ മീഡിയയൊക്കെ വളരെ ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസ്ഥ ഉള്ളപ്പോൾ ഇവരുടെ ഒരു ഏജ് പ്രശ്നമല്ലേ. നമുക്കറിയാം ഒരു ഡബിൾ ക്ലിക്കിൽ എങ്ങോട്ടൊക്കെ പോകാം, ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒത്തിരിയേറെ സാധ്യതകളുള്ളപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ദിശാബോധം കൊടുത്ത് വഴി തെറ്റാതെ അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് മറ്റാരും ഇല്ല. ആ കാരണം കുറച്ച് ടൈം അവരെ ഇപ്പം നേരത്തെ നമ്മൾ ക്ലാസ് പറയുന്നത് പോലെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഏതെങ്കിലും ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് ഒത്തിരി പറയുമോ? ഇല്ല. കാരണം അവർക്ക് ലിമിറ്റേഷനുണ്ട്. കാരണം കണ്ടന്റ് ഈ ചെറിയ ഒരു ടൈമിൽ അവർക്ക് കൺവേ ചെയ്യണം. അപ്പോൾ കുടുംബത്തിൽ പാരൻസ് ടീച്ചേഴ്സിൻ്റെ ഒരു റോളിലേക്കും കൂടെ മാറേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ സഹായിക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സുകൾ അവർക്കും കൂടെ കേൾക്കാൻ പറ്റുന്ന രീതി. പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂടെ ഇരുന്ന് ഈ ക്ലാസ് അവർക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, അത് വാച്ച് ചെയ്യുക. ഇതിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ സാധ്യതകളൊക്കെ ഇല്ലാത്ത ഒത്തിരിയും കുടുംബങ്ങളും ഇത്രയും പാവപ്പെട്ട കുട്ടികളുമുണ്ട്. അപ്പോൾ സത്യത്തെ എനിക്ക് തോന്നുന്നത് അവരിലേക്കൊക്കെ ഇത് കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലെ വളരെ ആവേശത്തോടു കൂടി ഈ ഫീൽഡിൽ നിൽക്കുന്നവർ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴും അങ്ങനത്തെ ഒരു വിഭാഗം ഉറപ്പായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ. ഇനി പറയാനായിട്ട് ഞാൻ സത്യത്തിൽ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ നമ്മൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഇപ്പോൾ ഇതിന് ആരോഗ്യ പ്രശ്നങ്ങൾ, ഐസൈറ്റിനൊക്കെ പ്രശ്നമാണ്. കാരണം ഇതിൽ റേഡിയേഷൻ്റെ പ്രശ്നമുണ്ട്. കുറേ സമയം നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫോണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല സിസ്റ്റംസിനെയും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സജഷൻ, അത് പാരൻസും മനസ്സിലാക്കണം, വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. അതായത് അല്ലാത്ത സമയത്ത് ഇവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഡിവൈസസിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ അതിൽ നിന്ന് കുറേ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിലൂടെയോ അല്ലെങ്കിൽ എഴുത്തിലൂടെയോ വരകളിലൂടെയോ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിലൂടെയോ ഈ ഒരു ലേണിംഗ് പ്രൊസീജിയറിലേക്ക് പോകണം. അന്ന് മാത്രമല്ല, പിന്നീട് ഇവർ വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഒരു 3 മണിക്കൂർ ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് ഇത് കണ്ടു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മണിക്കൂർ വീണ്ടും ഇവരുടെ എന്താ പറയുക, അതേപോലെ ഇവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഗെയിംസ് അല്ലേ, ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അതിന് അഡിക്റ്റഡാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു മെൻ്റൽ പ്രോബ്ലംസ് തന്നെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരി കേസുകളിപ്പം ചെല്ലുന്നുണ്ട്. പല കുട്ടികൾക്കും ആത്മഹത്യ ചെയ്യുന്ന കേസ് നമുക്കറിയാം, അതായത് ഫോണും മേടിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴത് കൂടുതൽ സമയം കാണുന്നതുകൊണ്ട് ഇതില്ലാതെ വരുന്ന ഒരു സാഹചര്യം അവർക്ക് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അത് പേരൻസ് ശ്രദ്ധിക്കണം.
അല്ലാത്ത സമയങ്ങളിൽ ഈ പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലാത്ത രീതിയിൽ കൊടുക്കാനും അതേപോലെ തന്നെ മറ്റ് ചില കായികമായിട്ടുള്ള കാര്യങ്ങളിലും വിനോദങ്ങളിലും ഞാൻ പറയുന്ന ഒരു ഔട്ട്ഡോർ ആയിട്ട് വഴിയിലേക്ക് ഇറങ്ങാന്നല്ല വീടിൻ്റെ ഒക്കെ തൊടുകളിൽ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം പബ്ലിക് എക്സാം എഴുതേണ്ട കുട്ടികളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്തിരിയേറെ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അവരുടെ പേരൻസിനുണ്ട്. അപ്പം അതെങ്ങനെയാ അവർ മാനേജ് ചെയ്യുന്നത്, അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത്? അല്ല, അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഇവരുടെ സ്ട്രെസ് വളരെയധികം കൂടുതലാണ്. ഇതിപ്പം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അതിനേക്കാൾ കുറേ കൂടെ കൂടുതൽ പാരൻസിനുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഒരു അവർക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പം എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങൾ വേറെ ടൈം കൊടുക്കാവോ, അത് കിട്ടുന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ആകുലതകൾ കൂടുതലായിട്ടുണ്ടാകുന്നത് വെച്ചാൽ. നമ്മൾ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, താൻ പാതി ദൈവം പാതി. അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, തൻ്റെ പാതി ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചും ഇവിടെ ആകുലപ്പെടാനൊന്നുമില്ല. കാരണം അടുത്ത പാതി ആര് ചെയ്തോളും? ദൈവം ചെയ്തോളും. അവരെ പാലും വിശ്വാസം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സൈബർ വേൾഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിലും വ്യക്തികളിലും നഷ്ടപ്പെടുന്ന ഒന്ന് എനിക്ക് തോന്നുന്നത് ഈശ്വര സാന്നിധ്യം തന്നെയാണ്. അപ്പം നമുക്കൊരു ഈശ്വര വിശ്വാസം പ്രബലമായിട്ടുണ്ട് എങ്കിൽ തന്നെ എന്തിനേ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പരീക്ഷയിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു പരാജയപ്പെടുന്നത് അത്ര വലിയൊരു തെറ്റാണ് അല്ല അല്ല, പക്ഷെ നമുക്ക് നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ രക്ഷകർത്താക്കൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നീ പരാജയപ്പെടാൻ പാടില്ല, പരാജയപ്പെടുന്നത് തെറ്റാണ്. പക്ഷേ അപ്പം നമുക്കൊത്തിരി മോഡൽസ് ഉണ്ട് ശരിക്കും. അതായത് പരാജയം അനുഭവിച്ച് അതിൻ്റെ കയ്പ് അനുഭവിച്ച് ജീവിതത്തിൽ വലിയ ഔന്നത്യങ്ങളിലെത്തിയ എത്രയോ മഹാന്മാരുണ്ട്. ഇപ്പോൾ തന്നെയാണ് നമ്മുടെ ഇടയിൽ എത്രയോ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾ രൂട്ട് മൂലമായിട്ട് അവർക്കുണ്ടാകേണ്ട ഒരു ചിന്താഗതി ഇതാണ്, ഒരു കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് പഠിക്കാനും ഒരു പെർഫോം ചെയ്യുക, അവർക്ക് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യുക, അവർ ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവരുപയോഗിക്കാനായിട്ട് പറ്റിയ കാര്യങ്ങൾ രക്ഷകർത്താക്കൾ ചെയ്യുക, അവർ മാക്സിമം ചെയ്യുക. പിന്നീട് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു എഴുതി, പക്ഷെ അതുകൊണ്ട് വിജയം കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ദാറ്റ് ഡിപ്പെൻസ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് അല്ലേ. മോൾക്ക് ഈ പേപ്പർ നോക്കുന്ന അധ്യാപകരെ അതിൻ്റെ ഒരു ഘടകമാണ്, ആ അധ്യാപകരുടെ മൂഡൊരു ഘടകമാണ്. ഇതെല്ലാം പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പം നമ്മുടെ ഒരു മനുഷ്യ കഴിവുകൾക്ക് അപ്പുറത്തുള്ള ഒത്തിരിയും കാര്യങ്ങളുണ്ട്, അത് ദൈവം നിയന്ത്രിക്കട്ടെ. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പ്ലേസിംഗ് ആയിട്ട് പോസിറ്റീവായിട്ട് പറ്റുന്ന സാഹചര്യം ഉപയോഗിച്ച് മാക്സിമം പെർഫോം ചെയ്യുക. ഇത്രയും സമയം നമ്മുടെ കൂട്ടത്തില് മതി സാർ ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനും ഒക്കെ വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള സാറ് സംസാരിക്കുകയുണ്ടായി. ഒത്തിരി ആത്മവിശ്വാസം പകരുന്നതും അതുപോലെ തന്നെ ഒത്തിരി പോസിറ്റീവ് എനർജി നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സാറ് സംസാരിച്ചത്. അപ്പം വളരെ സ്നേഹത്തോടെ സാറിന് നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക് യു എമി. ഈ ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ ഭാഗങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതിന്റെ എല്ലാ വ്യൂവേഴ്സിനും എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഈ അറിവ് പങ്കുവെക്കുന്നതോടൊപ്പം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സംശയമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ബെസ്റ്റ് വിഷസ്. ഓക്കേ, താങ്ക് യു സർ.